ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അടുത്ത് ഒരു സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വ്ളോഗാണിത്. ചാമ്പേഴ്സ് സ്ട്രോബെറി ഫാം എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഫീ ഉണ്ട്. നോർമലി വലിയ ആൾക്കാർക്ക് $15, കുട്ടികൾക്ക് 7.50 സെൻസും ആണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോയി നല്ല അഭിപ്രായം പറഞ്ഞു. കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്കൂൾ വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അവരെ പുറത്തൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇവിടെ തന്നെ അവർ ഒരുപാട് പ്രോഡക്ട്സും സെയിൽ ചെയ്യുന്നുണ്ട്, സ്ട്രോബെറി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾക്കപ്പോൾ. ഇതുപോലത്തെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ, 250 ഗ്രാമിൻ്റെ ബോക്സും ഒരു 500 ഗ്രാമിൻ്റെ ബോക്സും അവർ തരും. അതിൽ നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്ത് അതിൽ കൊള്ളുന്ന സ്ട്രോബെറി നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാം വീട്ടിലേക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായ സ്ട്രോബെറി ഫാം. അവിടെ ഞങ്ങളൊരു 11 മണിക്കാണ് എത്തിയത്. അവിടെ ഓൾറെഡി കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളും ഒക്കെ ആയിട്ട്. കാരണം കുട്ടികൾക്കാണ് ഇത് മെയിൻലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. സ്ട്രോബെറി പറിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എത്ര വേണമെങ്കിലും കഴിക്കാം, നമുക്ക് കഴിക്കാൻ പറ്റുന്ന അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല പഴുത്ത സ്ട്രോബെറീസ് നമ്മൾ പറിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്തു. ബാക്കി ബോക്സുകളിലൊക്കെ ആക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇത് പറിച്ച് ഈ ബോക്സിലാക്കുക, ഇവർക്ക് കുട്ടികൾക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അതിലെ പഴുത്തത് നോക്കി പറിക്കണം. അപ്പോൾ ഓടി നടന്നവർ ചെക്ക് ചെയ്യണം, ഇത് പഴുത്തതാണോ, എങ്ങനെയാണ് പഴുത്തത് തിരിച്ചറിയുക. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് അവരത് പറിക്കുന്നുണ്ടായിരുന്നു, ചോദിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ. പിന്നെ അതിൽ ചെറിയ പുഴു കടിച്ചതോ ജന്തു കടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത് ഒക്കെ ചെക്ക് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ മീൻസ് കിഡ്സിന് അത് ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇങ്ങനെ പഴുത്തതാണ്, പഴുത്താണെങ്കിൽ പറിക്കണം, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കടിച്ചതോ അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്യരുത്, എങ്ങനെയാണ് അതിൻ്റെ ഇത് തിരിച്ചറിയപ്പോൾ. അതിൽ തന്നെ പകുതി പഴുത്ത സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് പറിക്കരുത്, നല്ല പഴുത്തത് മാത്രമേ പറിക്കാവൂ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് വളരുന്നതും ഗ്രോ ചെയ്യുന്നു, അതിൻ്റെ ചെടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഒരു എന്താ പറയുക, അവർക്കൊരു ഹാപ്പിനെസ് ആണ്. മാത്രമല്ല എൻ്റെ മോൻ ഇതുവരെ സ്ട്രോബെറി കഴിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒരു 3 സ്ട്രോബെറീസ് അവൻ കഴിച്ചു ആദ്യമായിട്ട് ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ സ്ട്രോബെറി ഫാമിൽ വിസിറ്റ് ചെയ്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അവൻ സ്ട്രോബെറി ടേസ്റ്റ് ചെയ്യും, ഇനി ചിലപ്പോൾ കഴിച്ചു തുടങ്ങുകയും ചെയ്യുമായിരിക്കും. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്ര വെയിലൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ നന്നായി കുറേ നേരം, ഒരു അരമണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്ത ശേഷമാണ് നമ്മൾ നമ്മുടെ ബോക്സിലൊക്കെ ഫുൾ സ്ട്രോബെറീസ് ആക്കി തിരിച്ചു പോയത്. അപ്പോൾ ഈ ക്യൂൻസ്ലാൻഡിൽ ബ്രിസ്ബെയിൻ സൈഡിലോ അല്ലെങ്കിൽ ഇപ്സ്വിച്ച് ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 ടൈം വിസിറ്റിനെങ്കിലും പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണിത്.